കേരള പാരൽ കോളേജ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊല്ലം കുണ്ടറയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന കലോത്സവം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും സമാന്തര വിദ്യാഭ്യാസ മേഖലയെ ഔദ്യോഗിക തൊഴിൽ കേന്ദ്രങ്ങളായി അംഗീകരിക്കുക പാരൽ കോളേജ് അധ്യാപകർക്ക് ബി എഡ് ഡി എഡ് കോഴ്സുകൾ പി എസ് സി അധ്യാപക നിയമനങ്ങൾ തുടങ്ങിയവയിൽ സംവരണം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാർഷിക വിളകൾ ഒഴിഞ്ഞ് ഗ്രാമം വിമാനത്താവളമായി മാറിയപ്പോൾ നെടുമ്പാശ്ശേരിയുടെ കാർഷിക പഴമെ ഓർപ്പിച്ച് അത്താണിയിലെ ശില്പം തല ചുമടുമായി പോകുന്ന കർഷകന് ഭാരമിറക്കി വെക്കാൻ സ്ഥാപിച്ച കരിങ്കൽ അത്താണിയാണിപ്പോൾ ശില്പിയുടെ കരങ്ങളിലൂടെ രൂപമാറ്റം പ്രാപിച്ച് പഴയ പ്രതാപവുമായി നിൽക്കുന്നത് നെല്ലും പച്ചക്കറി കൃഷികളും കൊണ്ട് സമൃദ്ധമായിരുന്ന ഒരു പ്രദേശത്തിന്റെ പഴമയുടെ ചരിത്രം പേറുകയാണ് ഈ അത്താണി നെടുമ്പായി എന്ന ചുരുക്കപ്പേരുള്ള നെടുമ്പാശ്ശേരി ഒരു കാലത്ത് വിളകളാൽ സമൃദ്ധമായിരുന്നു കാർഷിക വിളകൾ തലയിലേന്തി കിലോമീറ്ററുകൾ താണ്ടിയായിരുന്നു അന്ന് കർഷകർ അങ്കമാലിയിലും എളവൂർ ചന്തയിലും എത്തിയിരുന്നത് കർഷകന് ഭാരം ഇറക്കി വെച്ച് അല്പനേരം വിശ്രമിക്കാൻ ഭൂ ഉടമകളുടെ കൂട്ടായ്മ സ്ഥാപിച്ച തൂണുകളിലൊന്നാണ് ഇന്നും പഴമയുടെ ഓർമ്മകളുമായി പുതുശില്പമായി മാറിയത് ശില്പിയും ഫൈനാൻസ് കോളേജിലെ അധ്യാപകനുമായ പ്രൊഫസർ പി കേശവൻകുട്ടിയുടെ കരവിരുദ്ധ പതിഞ്ഞപ്പോൾ അന്യാധീനപ്പെട്ട കരിങ്കൽപാളി ഒരു ശില്പമായി മാറി എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അത്താനി ഉണ്ടായിരുന്നു അവിടെ ആളുകൾ തൊഴിലാളികളും കർഷകരും അവരുടെ സാധനങ്ങളെല്ലാം കൊണ്ട് നിറക്കി വെച്ച് വിശ്രമിക്കുക അവിടെ അതുപോലെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരു ഒരു കാലം എനിക്ക് അന്നത്തെ അന്നത്തെ ഓർമ്മ ആരോഗ്യ ദൃഢഗാത്രനായ കൃഷിക്കാരനെയാണ് രൂപകൽപ്പന ചെയ്തത് പട്ടത്തറയിൽ ഉയരത്തിലാണ് കുട്ടയും ഏന്തിയ കർഷകനോടൊപ്പം പഴയ കരിങ്കൽപാളി സ്ഥാപിച്ചത് അന്നത്തെ പഴയ അത്താണി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിമാനത്താവളമായി വികസിച്ച നാടിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഈ ശില്പം കേരള വിഷൻ കൊച്ചി